നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി എ ഗ്രൂപ്പിലെ ഷാഫി പറമ്പൽ എം എൽ എ നിയമിക്കാൻ കെ പി സി സി നേതൃത്വം ഏകകണ്ഠമായി നിർദ്ദേശിക്കുമ്പോഴും മുഖം തിരിച്ച ദേശീയ നേതൃത്വം എ ഗ്രൂപ്പുകൾ സംയുക്തമായാണ് തീരുമാനം പൗരത്വ ഭേദഗതി നിയമത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഷാഫി പറമ്പിലാണ് നല്ലത് എന്ന തിരിച്ചറിവിലാണ് കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാർ എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് കേന്ദ്രത്തിന്റെ വാദം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോഗ്യതയുള്ളതായി യൂത്ത് കോൺഗ്രസ് കേന്ദ്ര സമിതി പുറത്തുവിട്ട പത്ത് പേരുടെ പട്ടികയിൽ ഉണ്ടെങ്കിലും ഷാഫിയെ ഒറ്റയടിക്ക് പ്രസിഡന്റായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് ദേശീയ നേതൃത്വം പറയുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാന ശബരിനാഥൻ എം എൽ എ ആണ് സംസ്ഥാന നേതൃത്വം പരിഗണിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആവാൻ ഒരാൾ മാത്രമുണ്ടെങ്കിലേ താൻ പദവി സ്വീകരിക്കൂവെന്ന് ശബരിനാഥനും പറഞ്ഞിട്ടുണ്ട് ഒന്നിലധികം പേരുണ്ടെങ്കിൽ സ്ഥാനം വേണ്ട എന്നാണ് ശബരിനാഥിന്റെ തീരുമാനം നേരത്തെ ശബരിനാഥിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ ഐ ഗ്രൂപ്പ് തീരുമാനിച്ചിരുന്നു ഇതിനിടെയാണ് ഷാഫിയുടെ പേര് എ ഗ്രൂപ്പ് ഉയർത്തിയത് ഒരാൾക്ക് ഒരു പദവി എന്ന ആവശ്യം ചിലർ ചർച്ചയാക്കി ഷാഫിയെയും ശബരിനാഥനെയും വെട്ടാനായിരുന്നു ഇത് എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ അധ്യക്ഷനായതോടെ ഗ്രൂപ്പുകൾക്ക് പ്രാധാന്യം നഷ്ടമായി എന്ന എ ഐ ഗ്രൂപ്പുകാരുടെ ഭയം സമവായത്തിലെത്തിച്ചു അപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ കടുംപിടുത്തം ഷാഫിക്ക വിനയാണ് കേരളത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം തിരഞ്ഞെടുപ്പ് നടത്താനെന്ന പേരിൽ അംഗത്വ വിതരണം നടത്തി കോടികൾ പിരിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് നടത്താൻ ഒരു സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അവരുടെ നടപടിക്രമങ്ങൾ പാലിച്ചേ പുതിയ പ്രസിഡന്റിനെയും ഭാരവാഹികളെയും പ്രഖ്യാപിക്കാൻ സാധിക്കൂ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കടുംപിടുത്തം ഇല്ലെങ്കിൽ അത് പുലിവാലായി മാറും തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ ആരെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് ദേശീയ നേതൃത്വത്തിന് ബാധ്യതയാവും പിരിവ് നടത്തിയതിന് സമാധാനം പറയേണ്ടതായും വരും തിരഞ്ഞെടുപ്പിന് മുൻപ് പോലും കേരളത്തിൽ അനുകൂല വിധിക്കായി കോടതിയിൽ പോയവർ പോലുമുണ്ട് അതിനാലാണ് തിരഞ്ഞെടുപ്പിന് കേന്ദ്ര നേതൃത്വം നിർബന്ധം കാട്ടുന്നത് എന്നാൽ സംസ്ഥാനത്തേക്ക് പതിനാറ് പേരടങ്ങുന്ന ഭാരവാഹികളെയാണ് ദേശീയ നേതൃത്വം നിഷ്കർഷിച്ചിട്ടുള്ളത് ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ ഓൺലൈൻ നാമനിർദ്ദേശം സ്വീകരിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നാമനിർദ്ദേശം ചെയ്ത് പ്രഖ്യാപിക്കുന്നതിനെ ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നില്ല കേരളത്തിൽ ഇത് അനുവദിച്ച അംഗത്വ വിതരണം പൂർത്തിയാക്കിയ മറ്റ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതേ ആവശ്യം വന്നേക്കും ഇതോടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെട്ടേക്കുമെന്നാണ് ആശങ്ക എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവുമെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് ദേശീയ നേതൃത്വം കടുംപിടുത്തം തുടർന്നാൽ ഷാഫി പറമ്പിലിനെ തിരഞ്ഞെടുപ്പിലൂടെ തന്നെ അധ്യക്ഷരാക്കാനാണ് എഐ ഗ്രൂപ്പുകളുടെ തീരുമാനം ഷാഫി പറമ്പിൽ എം എൽ എ സംസ്ഥാന പ്രസിഡന്റായും കെ എസ് ശബരിനാഥൻ എം എൽ എ അടക്കം നാലുപേരെ വൈസ് പ്രസിഡന്റായും നിർദ്ദേശിച്ചുള്ള ഫോർമുലയായിരുന്നു കേന്ദ്രത്തിന് നൽകിയത് ഇതിനെ ശബരിനാഥും അംഗീകരിക്കുന്നില്ല ഒന്നിലേറെ പേരുമായി വൈസ് പ്രസിഡന്റ് പദവി പങ്കിടാൻ അനുവദിക്കില്ല എന്നാണ് നിലപാട് ഗ്രൂപ്പുകൾ മുന്നോട്ട് വെച്ച പട്ടിക കേന്ദ്ര നേതൃത്വം തള്ളിയതോടെയാണ് പുനഃസംഘടന പ്രതിസന്ധിയിലായത് സംസ്ഥാന ഘടകം സമർപ്പിച്ച പട്ടിക അംഗീകരിക്കാനാവില്ല എന്ന് ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ അഖിലേന്ത്യാ നേതൃത്വം തീർത്തു പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് എം പി ഹൈബിയിടൻ എം പി ഷാഫി പറമ്പിൽ എംഎൽഎ സിആർ മഹേഷ് എന്നിവരാണ് ഡൽഹിയിൽ സംസ്ഥാന ഘടകത്തെ പ്രതിനിധീകരിച്ച അഖിലേന്ത്യാ നേതൃത്വവുമായി ചർച്ച നടത്തിയത്